എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 100 ടെക്നിക്കൽ അസിസ്റ്റന്റ് ഒഴിവുകളിലേക്ക് ഇപ്പോൾ ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IISC ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സ്ഥിര നിയമനമാണെന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2022 February 28 ആണെന്ന കാര്യം കൂടി ഓർക്കുക. അപ്പം ഇതേക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇക്കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങളിത് മുഴുവനായിട്ട് കാണുകയും അതോടെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും. അതോടൊപ്പം ഉള്ള ബെൽ ബട്ടൺ ഓളിനും കൂടി എനബിൾ ചെയ്തേക്കുക. അതുപോലെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ. നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. വേക്കൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആകെ 100 വേക്കൻസികളാണുള്ളത്. അതിൽ 42 വേക്കൻസി അൺഡിസൈഡ്, OBC 25, SC 16, ST 7, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് 10, അത്ര ഒഴിവുകളാണുള്ളത്. അപ്പൊ 4 പോസ്റ്റ് ഡിസബിലിറ്റി ഉള്ളവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെന്ന കാര്യം കൂടി ഓർക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ BTech, BE, BRK, BSc, BCA, BVSC ഒക്കെ ഉള്ളവർക്ക് 55% മാർക്കോടെയാണ് പാസ്സായിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമായിരിക്കണം. അത് മാത്രമല്ല, നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഗ്രേഡൊക്കെയാണ് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് പെർസെൻറ്റേജ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുക്കാനായിട്ട്. കാരണം പെർസെൻറ്റേജ് വെച്ചായിരിക്കും സെലക്ഷന് വേണ്ടി ക്രൈറ്റീരിയ, പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ആണ് അത് വെരിഫിക്കേഷന് വേണ്ടിയുള്ളത്. ഏജ് ലിമിറ്റ് 26 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. 2022 February 28 26 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. എന്നാൽ SC ST ക്കാരായിട്ടുള്ളവർക്ക് 5 വർഷവും, OBC നോൺ ക്രീമിലർ ആയിട്ടുള്ളവർക്ക് 3 വർഷവും, ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും, എക്സ് സർവീസ്മാൻ ആയിട്ടുള്ളവർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിലെ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. സാലറി സ്കെയിലേക്ക് പറയുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് 7th ശമ്പള കമ്മീഷന്റെ അടിസ്ഥാനത്തിലുള്ള Level 3 അപ്പോയിന്റ്മെന്റ് ആണ്. ബേസിക് ശമ്പളം അടിസ്ഥാന ശമ്പളമായിട്ട് 21,700, അതോടൊപ്പം ബാക്കി HR, DA പോലുള്ള മറ്റ് അലവൻസുകളെല്ലാം ലഭിക്കുന്നതായിരിക്കും. സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ ബേസ് ചെയ്തായിരിക്കും. അവർ 100% വെയിറ്റേജ് ഈ റിട്ടേൺ ടെസ്റ്റിനെ കുറിച്ച് ബേസ് ചെയ്യായിരിക്കും. ഒരു MCQ ആണ്, ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടായിരിക്കുക. അപ്പം സ്കീമൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് സിലബസ് സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർക്കുക. അതുപോലെ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. OBC കാൻഡിഡേറ്റ്സ്, ജനറൽ കാൻഡിഡേറ്റ്സിന്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ളവർക്ക് 500 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. എന്നാൽ വിമൻ കാൻഡിഡേറ്റ്സ്, അതുപോലെ SC ST കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവരെ, ട്രാൻസ്ജെൻഡർ, എക്സ് സർവീസ്മെനൊന്നും ഫീസ് കൊടുക്കേണ്ടതില്ല. അപ്പോൾ അയക്കുന്ന ഫീസ് നോൺ റീഫണ്ടബിൾ ആണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഓൺലൈനായിട്ട് വേണം ഫീസ് അടയ്ക്കുവാനായിട്ട് എന്ന കാര്യം കൂടി ഓർക്കുക. അപ്പം ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ടുള്ള അവസരം. ഇതൊരു റെഗുലർ അപ്പോയിൻമെന്റ് ആണ്, 2 വർഷത്തോളം പ്രൊബേഷൻ ആയിരിക്കും. അതിനുശേഷമായിരിക്കും അപ്പോയിൻമെന്റ് കൺഫർമേഷൻ ആകുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പം ഇതിന് ഡിസബിലിറ്റി ഉള്ളവർക്കും അത് ഉള്ളവർക്കും മാറ്റി വെച്ചിരിക്കുന്ന പോസ്റ്റ് അവരെ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ മാർക്കൊക്കെ, നിങ്ങളെ മാർക്ക്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസും വേണ്ട എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ പെർസെൻറ്റേജ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഗ്രേഡ് ആണെങ്കിൽ അതെങ്ങനെയാണോ കൺവേർട്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അനുസരിച്ചുള്ള ഡീറ്റെയിൽസും കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതനുസരിച്ച് വേണം നിങ്ങളുടെ പെർസെൻറ്റേജ് ആയിട്ട് മാർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ 1/1/2004 ശേഷം ഉള്ള നിയമന സ്ഥിര നിയമനം ഉള്ളവർക്കെല്ലാം നാഷണൽ പെൻഷൻ സ്കീം വഴിയായിരിക്കും സർവീസ് ബെനിഫിറ്റ്സ് ലഭിക്കുക എന്ന കാര്യം കൂടി ഓർക്കുക. പിന്നീട് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം, നിങ്ങളെല്ലാം ഈ ക്വാളിഫിക്കേഷൻ ഇപ്പോൾ റിട്ടേൺ ടെസ്റ്റിന് ചെയ്യുന്ന സമയത്ത് തന്നെ ക്വാളിഫിക്കേഷൻസ് എല്ലാം മിനിമം കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്തതായിരിക്കണം. അപ്പോൾ ഒരു സ്ക്രീൻ ചെയ്തിട്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ഇതിൽ ആൾക്കാരെ സെലക്ട് ചെയ്ത് എടുക്കപ്പെടുക എന്ന കാര്യം മനസ്സിലാക്കുക ടെസ്റ്റിന് വേണ്ടിയുള്ളത്. അപ്പോൾ മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കെല്ലാം സെലക്ഷൻ ലഭിക്കണം എന്നില്ല, കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. നിങ്ങളുടെ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇമെയിൽ വഴി ആയിരിക്കും റിട്ടേൺ ടെസ്റ്റിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുക. ആ കാര്യം പ്രത്യേകം നിങ്ങളുടെ ഇമെയിലൊക്കെ ഇടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പം മാത്രമല്ല, ഇമെയിൽ ഇതുള്ള റിട്ടേൺ ടെസ്റ്റിന് പോകുന്നതിന് നിങ്ങൾക്ക് അത് TA ഒന്നും ലഭിക്കുന്നില്ല കാര്യം കൂടി മനസ്സിലാക്കുക. അപേക്ഷിക്കാനുള്ള അവസാന അപേക്ഷ സ്വീകരിച്ച ഉടനെ 2022 February 7 മുതൽ February 28 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. അപേക്ഷിക്കേണ്ട ലിങ്കും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അവസാന തീയതി 2022 February 28 ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ, നല്ല കരിയർ ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.